Hello everyone, welcome back to our channel ഗ്രാമവാസി. മാലദ്വീപിലെ തെക്കൻ ദ്വീപുകളിൽ ഒന്നായ ലാമു അറ്റോളിലേക്കുള്ള നമ്മുടെ യാത്ര അവസാനിച്ചത് ഗാൻ റീജിയണൽ ഹോസ്പിറ്റലിന്റെ ഭാഗമായ ബിൽഡിംഗിലേക്കായിരുന്നു. അപ്പോഴിനി ഗാനിലെ കാഴ്ചകളിലേക്ക്. കദ്ദു എയർപോർട്ടിൽ നിന്ന് നാം ഗാനിലേക്ക് എത്തിച്ചേർന്ന വഴിയാണിത്. ചൈന ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ ചൈനീസ് നിർമ്മാണ കമ്പനിയായ CCCC ആണ് 18 കിലോമീറ്റർ ഉള്ള ഈ റോഡ് നിർമ്മിച്ച് നൽകിയത്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. സമയം ഉച്ചയോട് അടുത്തുകൊണ്ട് തന്നെ ആരെയും പൊതുനിരത്തുകളിൽ കാണാനില്ല. നമ്മുടെ നാടൻ പാതയോരങ്ങളുടെ സ്മരണ ഉളവാക്കുന്ന തരത്തിൽ മൺപാതയും പാതയോരങ്ങളിലെ പച്ചപ്പും അവയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന കൽപ്പവൃക്ഷവും മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ച തന്നെ. നമ്മളിൽ പലരും കണ്ടുമറന്നതും ചിലർ കാണാത്തതുമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഈ പച്ചപ്പിനിടയിൽ കാണാൻ പോകുന്നത്. പൂക്കൈത അഥവാ തഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ സസ്യം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അമ്മമാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു. തഴയുടെ ഇലയിലുള്ള മുള്ളുകൾ കളഞ്ഞ് അവയെ വെയിലത്തിട്ട് വഴറ്റി ഭംഗിയായി മെടഞ്ഞ് പായായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നീട് പ്ലാസ്റ്റിക് വിപണി കീഴടക്കിയപ്പോൾ പ്ലാസ്റ്റിക് മാറ്റുകളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ തഴപ്പായും അപ്രത്യക്ഷമായി തുടങ്ങി. അതോടൊപ്പം പായ്മടയുക എന്ന ജോലിയും അതിലൂടെയുള്ള വരുമാനവും. തഴയുടെ പൂവിന് ഹൃദ്യമായ സുഗന്ധമുണ്ട്. എവിടെയെങ്കിലും ഒരു താഴമ്പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദൂരം വരെ അതിന്റെ സുഗന്ധം പരക്കാറുണ്ട്. തഴ ഒരു ഔഷധ സസ്യം കൂടിയാണെന്ന് പറയപ്പെടുന്നു. പഴമയുടെ സുഗന്ധം തേടിയെത്തുന്ന വിദേശീയർക്കും സ്വദേശീയർക്കും വേണ്ടി തഴ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു നിൽക്കുന്നവരെ ചിലയിടങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ലാമുവിലെ ബീച്ചുകൾ വളരെ സുന്ദരമാണ്. തീരം വളരെ വിശാലവും ആഴം കുറഞ്ഞതുമായതിനാൽ ആദ്യമായി കടലിൽ ഇറങ്ങുന്നവർക്ക് പോലും പേടി തോന്നില്ല എന്നത് കടലിനോടുള്ള പ്രണയത്തെ തീവ്രമാക്കുന്നു. അതുകൊണ്ട് തന്നെ വർണ്ണശബളമായ ഈ ശാന്തമായ തീരം ലാമുവിനൊരു വിശേഷണവും നൽകി. ഹണിമൂൺ ദ്വീപ്. പ്രൈവസിയും മനോഹാരിതയും വിശാലമായ ബീച്ചുകളും യാത്രാ സൗകര്യങ്ങളും എല്ലാം ഒത്തുവന്നതുകൊണ്ട് തന്നെയാവാം അങ്ങനെ ഒരു വിശേഷണം. ലാമു അറ്റൂരിലെ മാത്രമല്ല മാലദ്വീപിലെ തന്നെ വലിയ കരഭാഗങ്ങളിലൊന്നു കൂടിയാണ് ഗാൻ. 7 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമാണ് ഗാനിനുള്ളത്. താരതമ്യേന വലിയ ഭൂപ്രകൃതിയാണെങ്കിലും ഇവിടെ ജനസംഖ്യ 3000-ൽ താഴെയാണുള്ളത്. ഗാനിലെ ഭൂപ്രകൃതി 3 ഭാഗമായാണ് തിരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകൾ പോലെയോ വാർഡുകൾ പോലെയോ നമുക്ക് ഉപമിക്കാം. ഈ പ്രദേശങ്ങൾ 3 വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ഗാനിന്റെ വടക്കുവശം തുണ്ടി എന്നും മധ്യഭാഗം മതിമരുതു, തെക്കു ഭാഗം മുക്കുറിമാഗു എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. അങ്ങനെ നമ്മൾ ഗാനിൽ നിന്ന് പുറപ്പെട്ട് വടക്കു ഭാഗമായ തുണ്ടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് തുണ്ടി ഹാർബർ. മത്സ്യബന്ധനത്തിന് വേണ്ടി പുറപ്പെടുന്ന ബോട്ടുകൾ തന്നെയാണ് അധികവും. 4-5 ദിവസത്തെ ഇടവേളകളിൽ മാലിയിൽ നിന്നും പലചരക്ക് വസ്തുക്കളുമായി വലിയ ബോട്ടുകൾ വരാറുണ്ടത്രേ. ലാമുവിൽ ബാങ്ക് ഓഫ് മാൽദ്വീപ്സിന് 2 ശാഖകളാണുള്ളത്. അതിലൊന്ന് ഇവിടെ ഗാനിൽ തന്നെയാണ്. മറ്റൊരെണ്ണം സ്ഥിതി ചെയ്യുന്നത് ഫൊനദൂവിലും. നവംബർ 7 ഗാനിൽ സൗത്ത് സെൻട്രൽ കേന്ദ്രീകരിച്ച് ഒരു ചെറിയ ഹെൽത്ത് സെന്റർ സേവനം ആരംഭിച്ചു. 2001 ജൂൺ 11 ഒരു അറ്റോൾ ഹോസ്പിറ്റലായി ഇത് വികസിക്കുകയും ചെയ്തു.
ആധുനിക ഉപകരണങ്ങളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും ജീവനക്കാരുടെയും എണ്ണത്തിലും ഗുണമേന്മയിലും കൂടുതൽ നവീകരണങ്ങൾ നടന്നു. 2002 ഓഗസ്റ്റ് 1 റീജിയണൽ ഹോസ്പിറ്റൽ പദവി നേടി. ഇന്ന് നാം കാണുന്ന തരത്തിലേക്ക് എൽഗാൻ ഹോസ്പിറ്റൽ വളർന്നു. ഗാനിന്റെ തെക്ക് ഭാഗമായ മുക്രിമാഗുവിലെ ഹാർബറാണിത്. ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്കാണ് ഗ്രാമവാസി ചെന്നെത്തിയത്. മുക്രിമാഗുവിലെ ഒരു പെട്രോൾ പമ്പിലേക്ക്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്രോൾ 1 ലിറ്ററിന് 120 രൂപയോളം എത്തിയിരുന്നു. അന്ന് 1 ലിറ്റർ പെട്രോളിന് ലാമുവിൽ 16 റുപ്യ 17 ലാറി മാത്രമായിരുന്നു. പൊളിച്ചു മാറ്റപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകളിലേക്കാണ് ഗാൻ ഇനി സ്വാഗതം ചെയ്യുന്നത്. ലാമു അറ്റോളിൽ വരുന്നവർ തങ്ങളുടെ കാഴ്ച പൂർത്തിയാക്കണമെങ്കിൽ എത്തിച്ചേരേണ്ട 2 സ്ഥലങ്ങളിൽ ഒന്ന് മാത്രമാണ് മുദിൻഹിന്നയിലെ ഗാമുഹൈതേലി. നാമാവശേഷമായ ബുദ്ധവിഹാരത്തിന്റെ ശിഷ്ടഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ശ്രീലങ്കയിൽ നിന്നും 3rd നൂറ്റാണ്ടിലെത്തിയ ബുദ്ധ സന്യാസികൾ മാലദ്വീപിൽ നിരവധി ആശ്രമങ്ങളും വിഹാരങ്ങളും നിർമ്മിക്കുകയുണ്ടായി. അവയിൽ തന്നെ ഏറ്റവും വലുതായിരുന്നു ലാമുവിലുള്ള ബുദ്ധവിഹാരം. എന്നാൽ ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഒരു കൽക്കൂമ്പാരമായി മാത്രം അവശേഷിക്കുന്നു. 12rd നൂറ്റാണ്ടിൽ അവസാനത്തെ ബുദ്ധരാജാവും ഇസ്ലാം മതം സ്വീകരിച്ചതോടെ മാലദ്വീപിൽ ബുദ്ധമതത്തിന്റെ വേരോട്ടം നിലച്ചു. തുടർന്ന് മാലദ്വീപ് സുൽത്താൻ ഭരണത്തിന് കീഴിലും പിന്നീട് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ ഭാഗവുമായി മാറി. അന്നും ചില സ്തൂപങ്ങളും വിഹാരങ്ങളും സംരക്ഷണ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ സ്വർണവും നിധിയും തേടിയെത്തിയവർ ബുദ്ധവിഹാരങ്ങളെ ഇന്ന് നാം കാണുന്ന തരത്തിൽ നാമാവശേഷമാക്കി മാറ്റിയെന്ന് പ്രാദേശിക പാരമ്പര്യം പറയുന്നു. ഐതിഹാസികമായ പാരീഫൻഗുഡു ഖാനിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ്. പാരീഫൻഗുഡു കണ്ടില്ലെങ്കിൽ ലാമുവിൽ നിങ്ങൾ വന്നിട്ടേയില്ല എന്നാണ് ഖാനിലെ ആളുകൾ പറയുക. സമുദ്രത്തിന് നടുവിലെ ഒരു കരഭാഗം, അവിടെ ഒരു ചെറിയ കാടിനുള്ളിൽ ഒരു ശുദ്ധജല തടാകം. കടലിന് നടക്ക് ശുദ്ധജലമല്ലേ? കേൾക്കുന്നവരുടെ കിളി പോകുമെങ്കിലും അത് സത്യമാണ്. മാലദ്വീപിൽ ആകമാനം 50 താഴെ ഇത്തരത്തിൽ തണ്ണീർത്തടങ്ങളോ തടാകങ്ങളോ ഉള്ളൂ. അവയിൽ തന്നെ ശുദ്ധജലം വളരെ വിരളമാണ്. ആ അത്ഭുതമാണ് ഖാനിന്റെ സ്വന്തം ഫേറി പോണ്ട്. നിരവധി കഥകളും കെട്ടുകഥകളും പാരീഫൻഗുഡുവിനെ പറ്റി പറയാറുണ്ട്. ഇവരുടെ മുതുമുത്തച്ഛന്മാർ ഈ കുളത്തിന് സമീപം യക്ഷിയെയും ജലോപരിതലത്തിൽ ഭീകര സത്യത്തെയും കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റു ചിലർ പറയുന്നത് ഇത് നരകത്തിന്റെ കവാടമെന്നാണ്. അതിന് കാരണം ഇതിന്റെ ആഴവും മറ്റു ജലാശയങ്ങളിൽ നിന്ന് ഫേറി പോണ്ടിനെ വ്യത്യസ്തമാക്കുന്ന ജലത്തിന്റെ നിറവ്യത്യാസവുമായിരുന്നു. വളരെ കുറച്ചുനാൾ മുൻപ് മാത്രമാണ് ഇതിന്റെ ആഴം കൃത്യമായി കണ്ടെത്തിയത്. തടാകത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് 30 മീറ്റർ താഴ്ചയാണുള്ളത്. ഈ ഫേറി പോണ്ട് ഇവരുടെ പ്രിയപ്പെട്ടതാകുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ലാമുവിന്റെ സന്തുലിതമായ ആവാസ വ്യവസ്ഥയ്ക്കും കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ആഘാതത്തിൽ നിന്നും ഒരു പരിധിവരെ തങ്ങളെ രക്ഷിക്കുന്നതിന് ഈ കാടും അതിനുള്ളിലെ കുളവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതിലുപരി ഒരു പുതിയ പ്രണയത്തിന്റെ കണ്ടുമുട്ടലുകൾക്ക് ഫെൻഗുഡു സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്കും പ്രണയാർദ്രമാണ് ഈ കൊച്ചു കാട്. ബോക്സ് ഫ്രൂട്ട് ഇനത്തിൽപ്പെട്ട മരങ്ങളും അവയുടെ പൂക്കൾ വീണ മൺപാതയും മരങ്ങൾ നൽകുന്ന തണലും ഇലകളിൽ തട്ടിത്തെറിച്ചെത്തുന്ന പ്രകാശരശ്മികളും തടാകപ്പരപ്പിലെ പ്രതിബിംബവും ഓറഞ്ചും ചുവപ്പും പച്ചയും മഞ്ഞയും ചാലിച്ച ജലവും തടാകത്തിലെ മീൻകുഞ്ഞുങ്ങളും ചുറ്റുമുള്ള പച്ചപ്പും മനസ്സിന് സന്തോഷവും സൂര്യന്റെ ചൂടിൽ നിന്ന് കുളിർമയും നൽകുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ ആരായിരുന്നാലും പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴും തീർച്ചയായും.